എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴവും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതിനുവേണ്ടി നേന്ത്രപ്പഴം അതോടൊപ്പം പീനട്ട് നമ്മൾ കപ്പലണ്ടി എന്ന് പറയുന്ന പീനട്ട് പിന്നെ അതുപോലെ നമുക്കിതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ വേണ്ടത് ബൂസ്റ്റാണ് അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു കവറ് പാല് ആവശ്യമായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയായ പാലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രീ കട്ടയാകാത്ത തണുപ്പിച്ച പാലും നമുക്ക് ഉപയോഗിക്കാം അത് ആദ്യമായിട്ട് മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം ഒരു നേന്ത്രപ്പഴം നമ്മളതിലേക്ക് അരിഞ്ഞ് ചേർക്കുക ശേഷം അതിലേക്ക് നമ്മൾ പീനട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമ്മൾ പീനട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ബൂസ്റ്റ് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ മുഴുവനും ചേർക്കേണ്ടതില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ തണുപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് നമുക്കെടുക്കാം അതിനുശേഷം ബൂസ്റ്റിൻ്റെ ബാക്കി ഭാഗം നമ്മൾ നേരത്തെ മുക്കാൽ ഭാഗത്തോളം ബൂസ്റ്റ് പൊടിയാണ് അതിനകത്ത് ചേർത്തത് ബാക്കിയുള്ള ബൂസ്റ്റ് പൊടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക